എല്ലാ മഴക്കാലത്തും ആഞ്ഞടിക്കുന്ന തിരമാലകളിൽപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട തീരദേശ ജനതയുണ്ട് കോഴിക്കോട്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂർ മണ്ഡലത്തിലെ ഗോദീശ്വരം നിവാസികൾ. കാലവർഷം കനത്തതോടെ ഉറങ്ങാൻ പോലും കഴിയാത്ത ഇവരുടെ സങ്കടം കേൾക്കാൻ മന്ത്രിയോ പരിവാരങ്ങളോ ഇതുവരെ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. കടലിന്റെ പങ്കുപറ്റിയ ആ ജീവിതങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകൾ കടലാക്രമണത്തിൻ്റെ മുറിവുകളേൽക്കുന്നത് ഈ പാവം ജനതയുടെ ഹൃദയത്തിലാണ്. വർഷങ്ങൾക്ക് മുൻപ് അശാസ്ത്രീയമായി നിർമ്മിച്ച പുലിമുട്ടാണ് ഈ ദുരിതത്തിന് പിന്നിൽ. 10 ലക്ഷം ഉറുപ്പ തരാം, അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോയാൽ വീട് എടുക്കാൻ 10 ലക്ഷം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒന്ന് കല്ലിട്ട് ഉയർത്തി തരണം അതേ വേണ്ടി. ഈ വയസ്സായ അമ്മയും കൊണ്ട് എവിടെയും എനിക്ക് പോകാൻ പറ്റൂല. കഴിഞ്ഞ 4 ദിവസമായി ഇവർ ഒന്നുറങ്ങിയിട്ട് രാത്രിയും പകലും കടൽ കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെയും മാറോട് ചേർത്ത് അമ്മമാർ തീ തിന്നുകയാണ്. ഞങ്ങൾ രാത്രി ഉറങ്ങലില്ല, വെള്ളം വരുന്ന ഒച്ചയും അടിയൊക്കെ ആയിട്ട് ഞങ്ങളെ പോലെ പൊളിഞ്ഞു പോയി. കൈതി പൊളിഞ്ഞു നിൽക്കുകയാണ്. 28 കൊല്ലം കഴിഞ്ഞ് ഇവിടെ കെട്ട് കഴിഞ്ഞ് ഇട്ടിട്ട് അതിലിപ്പോൾ 5 കൊല്ലമായി ഇങ്ങനെ കടൽ ഭയങ്കരമായിട്ട് വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് ഇറങ്ങാൻ നിവർത്തിയില്ല. പോകാൻ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇങ്ങനെ മക്കളി 90 വയസ്സായ ആൾക്കാരും 80 വയസ്സായി, ഇവിടെ ഏതാ 100 വയസ്സായ ആളാണ് ഇതിവിടെ ഉണ്ട്. ഒന്ന് ഇതിനൊക്കെ എടുത്തു കൊണ്ടുവന്ന് മക്കളിയായ ഓലൊക്കെ എടുത്തുണ്ടാകുന്നു. വാഗ്ദാനങ്ങളുമായി പലരും എത്തുമെങ്കിലും അതെല്ലാം കടലാസുകളിൽ മാത്രം ഒതുങ്ങും. സ്ഥലം MLA കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ റിയാസ് ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. അതുവരെ വന്നു പോയതാണ്, അന്ന് വോട്ട് ചെയ്ത് ജയിച്ച് പോയതാണ്. പിന്നെ അതുവരെ വന്ന് നോക്കിയില്ല. ഇവിടുത്തെ കൗൺസിലറാന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണമില്ല. വന്ന് ഞങ്ങൾ പോകും, ഒരു ഉപകാരമായ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ബുദ്ധിമുട്ട് 5-6 കൊല്ലമായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കടലേക്ക് വീഴ്ത്തിയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെയും ബുദ്ധിമുട്ടും. മഴക്കാലത്ത് തുറക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളല്ല ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നാണ് ഈ തീരദേശ ജനതയുടെ ആവശ്യം. ജനം കോഴിക്കോട്.